മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം നമ്മുടെ സംസ്ഥാനത്ത് 21 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. അതിൽ 8 പേര് കാസർഗോഡ് ജില്ലയാണ്, 5 പേര് ഇടുക്കിയാണ്, 2 പേര് കൊല്ലം കണക്ഷൻ പോരുന്നല്ലോ 2 പേര് കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, ഓരോരുത്തർ വീതം. ഇപ്പോൾ 2 പേര് കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, ഓരോരുത്തർ വീതം. ഇതുവരെ 286 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 256 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. 165,934 പേരാണ് നിരീക്ഷണത്തിൽ ഇപ്പോൾ ഉള്ളത്. 165,291 പേർ വീടുകളിലും 643 പേർ ആശുപത്രികളിലുമാണ്. ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് 145 പേരെയാണ്. 8,456 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 7,622 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. ഇന്ന് പോസിറ്റീവായത് ഉൾപ്പെടെ ഇതുവരെ രോഗബാധയുണ്ടായ 200 പേർ വിദേശത്ത് നിന്ന് വന്ന മലയാളികളാണ്. 7 പേര് വിദേശികളാണ്. രോഗികളുമായി സമ്പർക്കം മൂലം വൈറസ് ബാധിച്ചവർ 76 പേരാണ്. ഇതിനു പുറമെ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 2 പേർ നിസാമുദ്ദീനിലെ സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തി നിരീക്ഷണത്തിലുള്ളവരാണ്. ഒരാളെ ഗുജറാത്തിൽ നിന്നെത്തിയതാണ്. ഇതുവരെ നെഗറ്റീവായവർ 28. ഇന്ന് തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ ഓരോരുത്തരുടെ റിസൾട്ട് നെഗറ്റീവായി. രോഗം ഭേദമായവരിൽ 4 വിദേശികളുമുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി ഒരു വീഡിയോ കോൺഫറൻസ് നടത്തിയിരുന്നു. അതിൽ സംസ്ഥാനത്തെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ വിശദാംശം പ്രധാനമന്ത്രി അറിയിക്കുകയുണ്ടായി. കേന്ദ്രം നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ലോകത്താകെ വ്യാപിച്ചു കിടക്കുന്നവരാണ് മലയാളികൾ. ആ മലയാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് ഇടപെടണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. രോഗസാധ്യത സംശയിക്കുന്നവർക്ക് ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ അതത് രാജ്യങ്ങളിൽ ഇന്ത്യൻ എംബസികളുടെ സഹായത്തോടെ ഒരുക്കണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. ഇവിടെ നിന്ന് പോയി ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് വ്യക്തിഗത പ്രതിരോധ സംവിധാനങ്ങളും സംവിധാനവും എല്ലാ രാജ്യങ്ങളിലും ഉറപ്പാക്കണം. കൊറോണയല്ലാത്ത കാരണങ്ങളാൽ വിദേശ രാജ്യങ്ങളിൽ മരണമടയുന്ന മലയാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സംവിധാനമുണ്ടാക്കണം. ഇതിനായി എംബസികൾക്ക് നിർദ്ദേശം നൽകണം എന്നും പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. ഈ കാര്യം
ഇന്നലെ ഞാൻ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചൊരു കാര്യമാണ്. പക്ഷെ ഇന്ന് ചില മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ ചെറിയൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. ഈ കൊറോണ ബാധിച്ച് മരിച്ചവരെ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് ചിലർ റിപ്പോർട്ട് ചെയ്തത്. കൊറോണ ബാധിച്ച് മരിച്ചാൽ അതിന് കൃത്യമായ പ്രോട്ടോക്കോൾ ഉണ്ട്, എങ്ങനെ സംസ്കരിക്കണം എന്നുള്ളത്. അതിങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളത് അത്ര പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. സാധാരണ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിർഭാഗ്യവശാൽ ചിലർ മരണപ്പെട്ടു പോകാറുണ്ട്. അവർ ആ മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. അതിനിപ്പോൾ ഉള്ള വിഷമമാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. എന്തോ തെറ്റിദ്ധാരണ ചിലർക്ക് അത് സംബന്ധിച്ചുണ്ടായി. അതോടൊപ്പം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടത് സംസ്ഥാനാന്തര ചരക്ക് നീക്കം ഒരു തരത്തിലും തടയപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തണം. ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഒറ്റക്കെട്ടായി ഈ വെല്ലുവിളിയെ നേരിടുകയാണ് വേണ്ടതെന്ന ചിന്ത എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ടാകണമെന്ന കാര്യവും ഊന്നിപ്പറഞ്ഞു. അതിൽ പക്ഷപാത നിലപാടുകൾ ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തുള്ള അതിഥി തൊഴിലാളികളുടെ വികാരം മാനിച്ചുകൊണ്ടൊരു കാര്യം പറയുകയുണ്ടായി. ലോക്ക്ഡൗൺ പിൻവലിക്കുന്ന ഘട്ടത്തിൽ അതിഥി തൊഴിലാളികൾക്ക് സ്വന്തം നാടുകളിലേക്ക് പോകാനുള്ള പ്രത്യേക യാത്രാ സൗകര്യങ്ങൾ ഒരുക്കണം എന്നതും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോവിഡ് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും സംസ്ഥാനം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് യഥാസമയം അനുമതി നൽകണം. കൂടുതൽ ടെസ്റ്റിംഗ് സെൻ്ററുകൾക്ക് അനുവാദം വേണ്ടതിൻ്റെ ആവശ്യകതയും കേരളം റാപ്പിഡ് ടെസ്റ്റ് തുടങ്ങുന്നതിൻ്റെ വിശദാംശവും പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. റാപ്പിഡ് ടെസ്റ്റിനാവശ്യമായ കിറ്റുകൾ ഹോങ്കോങ്ങിൽ നിന്ന് ദൈനംദിനം വിമാനമാർഗം കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് കേന്ദ്ര ഗവൺമെൻറ് സഹായവും അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം രേഖപ്പെടുത്തുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ചിലത് നമ്മളിവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു കാര്യം, NCC NSS വളണ്ടിയർമാരെ കൂടി ചേർത്ത് സന്നദ്ധ പ്രവർത്തനം വിപുലീകരിക്കണം എന്ന നിർദ്ദേശം അദ്ദേഹം വെക്കുകയുണ്ടായി. നമ്മളത് ആ തരത്തിൽ വിപുലീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിൽ ഈ സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നത്തെ കണക്ക് 231,000 വളണ്ടിയർമാരായിട്ടുണ്ട്. അതിൽ യുവജന കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത 12,000 വളണ്ടിയർമാർ കൂടി ഉൾപ്പെടുന്നുണ്ട്. യുവജന കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത മറ്റ് ആൾക്കാർ ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് വരാനിരിക്കുകയാണ്. അപ്പോൾ ഇതിനു പുറമേ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ച NCC NSS വളണ്ടിയർമാർക്ക് കൂടി ഇതിൽ വളണ്ടിയർമാരായിട്ട് ചേരാവുന്നതാണ്. അതിൽ 5 വർഷത്തിനുള്ളിൽ NCC NSSൻ്റെ ഭാഗമായിരുന്നവർ, ഇപ്പോൾ വിട്ടുപോയവർ, 5 വർഷമായി വിട്ടു നിൽക്കുന്നവർ, അവരെയും കൂടി ഉൾപ്പെടുത്തുക എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതും നമുക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം കോവിഡ് പ്രത്യേക ആശുപത്രികൾ തുടങ്ങാൻ വലിയ മൂലധനം ആവശ്യമായി വരികയാണ്. അതിനുള്ള തുക ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ഉപയോഗിക്കാൻ അനുവാദം നൽകണം എന്ന് നാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധി ഉയർത്തണമെന്നും അത് 3% നിന്ന് 5% ഉയർത്തണമെന്നേ ആവശ്യവും നാം ഉന്നയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ച കാര്യം, NGO സംഘടനകളെ ഉൾപ്പെടുത്തി ജില്ലാതലത്തിൽ ക്രൈസിസ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്നാണ്. അത് നമുക്കുണ്ടാക്കാവുന്നതാണ്. അതോടൊപ്പം കാർഷിക രംഗത്ത് വിളകൾ
കമ്പോളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രക്ക് ഓൺലൈൻ പൂളിംഗ് നടത്തണം എന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുകയുണ്ടായി. ആ തരത്തിൽ നമുക്ക് നടപടി സ്വീകരിക്കുന്നത് കാർഷിക രംഗത്ത് ഉത്തേജനമാകും. മറ്റൊരു പ്രത്യേകതയുള്ളത് SDRF സംസ്ഥാന വിഹിതമായി നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് 157 കോടി കിട്ടും എന്ന കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഹോട്ട്സ്പോട്ടുകളിൽ തരംതിരിക്കപ്പെട്ട ജില്ലകളിൽ കേരളത്തിലെ കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂർ, തിരുവനന്തപുരം ഇത്രയും ജില്ലകൾ കൂടി ഉൾപ്പെടുകയാണ്. അപ്പോൾ നാം നല്ല ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ലോക്ക്ഡൗൺ എങ്ങനെ ക്രമേണ ഒഴിവാക്കാം, ഇതിനെക്കുറിച്ച് ഇപ്പോൾ ലോക്ക്ഡൗൺ അവസാനിച്ചാൽ അതിൻ്റെ തുടർച്ചയായി ഏത് തരത്തിൽ ഹോട്ട്സ്പോട്ട് കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂർ, തിരുവനന്തപുരം ഇതിൽ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ലോക്ക്ഡൗൺ അവസാനിക്കുന്നതോടെ ആളുകളെല്ലാം വല്ലാതെ തള്ളിക്കയറുന്നൊരു അന്തരീക്ഷം അത് പൊതുവിൽ ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെ ക്രമേണ ഒഴിവാക്കാം, ഇതിനെക്കുറിച്ച് സംസ്ഥാനങ്ങളിൽ നിന്ന് അഭിപ്രായം കേന്ദ്രം ആരായുകയാണ്. അപ്പോൾ സംസ്ഥാനങ്ങൾ വിദഗ്ധരുടെ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് 3-4 ദിവസങ്ങൾക്കുള്ളിൽ നിർദ്ദേശങ്ങൾ നൽകണം. അപ്പോൾ അതിനാവശ്യമായ നടപടി സംസ്ഥാനം സ്വീകരിക്കുകയാണ്. നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിദഗ്ധ സമിതിയെ നിയമിക്കുന്ന നടപടിയിലേക്ക് കടക്കും. രോഗികളുടെ എണ്ണത്തിൽ മുൻപിലാണെങ്കിലും കേരളത്തിലെ മരണനിരക്ക് കുറവാണ് എന്നത് ശ്രദ്ധേയമാണ് എന്ന് ആമുഖ ഭാഷണത്തിൽ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. രോഗവ്യാപനം ലോകത്താകെ രൂക്ഷമാവുകയാണ്. ആ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ ജാഗ്രത ഇനിയും വർദ്ധിപ്പിക്കേണ്ടതായിട്ടാണുള്ളത്. 5 മുതൽ 24 വരെ വിദേശ രാജ്യങ്ങളിൽ നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ വന്നവരും അവരുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയവരും 28 ദിവസത്തെ ഐസൊലേഷൻ നിർബന്ധമായും പൂർത്തിയാക്കണം. അത്തരക്കാർ ദിശാ നമ്പറിലേക്ക് വിളിക്കുകയും എന്തൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാക്കുകയും വേണം. 60 വയസ്സിന് മുകളിലുള്ളവർ, കുട്ടികൾ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ എന്നിവരുമായി അവർ ഇടപഴകാൻ പാടില്ല. സാമൂഹ്യ വ്യാപനം തടയാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണിത്. പോത്തങ്കോട്ട് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ജനജീവിതം ആകെ സ്തംഭിപ്പിക്കുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. എന്നാൽ നല്ല കരുതലോടെ നാം നീങ്ങേണ്ടതായിട്ടുണ്ട്. ഒരു കുടുംബത്തെയും ഈ ഘട്ടത്തിൽ ഒറ്റപ്പെടുത്താൻ പാടില്ല. കോവിഡ് ബാധിച്ച് മരിച്ച വ്യക്തിയുടെ കുടുംബത്തോട് ചിലർ സ്വീകരിക്കുന്ന സമീപനത്തെക്കുറിച്ച് ചില പരാതികൾ ഉയർന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടാകാതിരിക്കാൻ സർക്കാർ സംവിധാനങ്ങളും സമൂഹവും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
അവിടെ ഉത്തരവാദപ്പെട്ട പൊതുപ്രവർത്തകർ ഉൾപ്പെടെ മുൻകരുതലുകളില്ലാതെ ആളുകളുമായി ഇടകലർന്ന് ഓടി നടക്കുന്നു എന്ന് പരാതി വരുന്നുണ്ട്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരും വൈറസ് ഭീഷണിക്ക് അതീതരല്ല. കൃത്യമായ നിയന്ത്രണം പാലിച്ചു പോകണം, അതോടൊപ്പം ആവശ്യമായ ബോധവൽക്കരണവും ഉണ്ടാകണം. സംസ്ഥാനത്ത് സാധനങ്ങളുമായി വരുന്ന ലോറികളുടെ നീക്കം നടക്കുന്നുണ്ട്. ഇന്നത് ശരാശരിയിൽ താഴെയാണ്. അരിയുമായി ഇന്ന് 130 ട്രക്കുകളാണ് വന്നത്. 1721 ട്രക്കുകൾ ആകെ വന്നു. ഫെബ്രുവരിയിലെ ശരാശരി 2560 ട്രക്കുകൾ വന്നിടത്താണ് ഇത്തരത്തിൽ സംഭവിച്ചത്. ചില സാധനങ്ങൾ ചില ദിവസങ്ങളിൽ വരുന്നതിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണെന്നൊരു വിശദീകരണം കേൾക്കുന്നുണ്ട്. പച്ചക്കറികളുമായി 331 ലോറികളാണ് എത്തിയത്. സർവീസ് പെൻഷൻ വിതരണത്തിൻ്റെ ആദ്യ ദിവസമായിരുന്നു ഇന്ന്. ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങൾ ഫലപ്രദമായിരുന്നു. വലിയ തിരക്കും പരാതിയുമില്ലാതെ ആദ്യ ദിവസം പെൻഷൻ വിതരണം നിർവഹിക്കാൻ കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതത്തിൻ്റെ 1st ഗഡു 1,646,28,00,000 രൂപ അനുവദിച്ചു. ഈ തുകയിൽ നിന്ന് കൊറോണ പ്രതിരോധ പരിരക്ഷാ പ്രവർത്തനങ്ങൾക്ക് തുക വിനിയോഗിക്കാവുന്നതാണ്. 1,325 കമ്മ്യൂണിറ്റി കിച്ചണുകളിൽ നിന്ന് 288,69 പേർക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട്. ഇത് 263,423 പേർക്ക് സൗജന്യമായിട്ടാണ് നൽകിയത്. ഇന്ന് 2,38,36,000 പേർ റേഷൻ ഈ രണ്ട് ദിവസം കൊണ്ട് വാങ്ങിയിട്ടുണ്ട്. ഇന്നലെയുമായിട്ട് ഇന്ന് മാത്രം വാങ്ങിയത് 1,361,000 പേരാണ്. ബില്ലിങ്ങിൻ്റെ വേഗത കുറവ്, സുരക്ഷാ ക്രമീകരണം ഇല്ലായ്മ, മണ്ണെണ്ണ ക്ഷാമം, ഇങ്ങനെയെല്ലാമുള്ള പരാതികൾ റേഷൻ രംഗവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഗൗരവമായി എടുത്തിട്ടുണ്ട്. ശക്തമായി അവരിടപെടും. വയനാട് ആദിവാസി മേഖലയിൽ റേഷൻ വാങ്ങാനെത്തുന്നവർ മുഴുവൻ സാധനങ്ങളും വാങ്ങിയില്ലെങ്കിലും വാങ്ങിയതായി കൃത്രിമ രേഖയുണ്ടാക്കുന്നു എന്ന ഒരാക്ഷേപം വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം, ഏതായാലും അത് പ്രത്യേകമായി തന്നെ പരിശോധിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. കോവിഡ് ആശുപത്രികളുടെ ലിസ്റ്റ് പരസ്യപ്പെടുത്തും. ആശുപത്രികൾക്ക് പുറമെ ലോഡ്ജ്, ടൂറിസ്റ്റ് ഹോമുകൾ, ഹോസ്റ്റലുകൾ, ഗസ്റ്റ് ഹൗസുകൾ, ഇവിടങ്ങളിലെല്ലാം കൂടി 100,000+ ബാത്ത് അറ്റാച്ച്ഡ് മുറികൾ ലഭ്യമാകുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ആശുപത്രികൾക്ക് പുറമെ അടിയന്തര സാഹചര്യം വന്നാൽ ഉപയോഗിക്കാനാണ് ഇതൊരുക്കുന്നത്. സംസ്ഥാനത്ത് എപ്പിഡമിക് ഡിസീസ് ആക്ട് അനുസരിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ 1,663 കേസ് ഈ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ ഘട്ടത്തിൽ കൊറോണ വ്യാപനം
തടയാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ ആ തിരക്കിൽ മറ്റു രോഗങ്ങളെയും രോഗപകർച്ചയെയും കാണാതിരിക്കരുത്. സിക്ക വൈറസ്, മഞ്ഞപ്പനി തുടങ്ങിയ രോഗങ്ങൾ വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഡെങ്കിപ്പനിയും ചിക്കൻഗുനിയൊക്കെ നമ്മൾ നേരത്തെ നേരിട്ടതുമാണ്. ഇതിലെല്ലാം പ്രധാനം പരിസര ശുചീകരണമാണ്, ആവശ്യമായ കരുതലും. ഇത് ഇല്ലാതാകരുത്. പരിസരങ്ങളിൽ വെള്ളം കെട്ടി നിന്നാണ് കൊതുക് വളരുന്നത്. അപ്പോൾ കൊതുകിന് വളരാൻ പറ്റുന്ന സാഹചര്യം ഈ വെള്ളം കെട്ടി നിൽക്കുന്നതാണെന്ന് കണ്ട് അതൊഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ ഫ്രിഡ്ജിനകത്തുള്ള ട്രെയിൽ തന്നെ ഉള്ള വെള്ളത്തിൽ കൊതുക് വളരുമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. അപ്പോൾ സാധാരണ ശ്രദ്ധിക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ അതെല്ലാം മാറ്റിക്കളയാൻ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. വീട്ടിന് ചുറ്റുമുള്ള പൊട്ടിപ്പൊളിഞ്ഞ പാത്രങ്ങൾ, അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന എന്തെങ്കിലും ഏർപ്പാടുകളുണ്ടെങ്കിൽ അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. നമ്മുടെ കേരളത്തിലെ സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പ്, വനിതാ ശിശു വികസന വകുപ്പ്, ഇതിൻ്റെയൊക്കെ കീഴിൽ വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, മാനസിക വെല്ലുവിളി നേരിടുന്നവർ, സ്ത്രീകൾ, കുട്ടികൾ, ഇവർക്കെല്ലാം സർക്കാർ നേരിട്ടും സർക്കാർ അംഗീകാരത്തോടെയും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇവയിലെല്ലാം കൂടി 33,000 അന്തേവാസികളുണ്ട്. ഇവരെ പലതും പ്രവർത്തിച്ചു പോകുന്നത് നാട്ടിൽ നിന്ന് ലഭിക്കുന്ന സംഭാവന കൂടി അടിസ്ഥാനമാക്കിയായിരുന്നു. പല കാര്യങ്ങളിലും ഉദാരമതികൾ വലിയ സഹായമാണ് ചെയ്യാറുള്ളത്. എന്നാൽ കൊറോണയുടെ ഭാഗമായി നിയന്ത്രണം വന്നപ്പോൾ അത്തരം ആൾക്കാർക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല. അവശ്യ സാധനങ്ങൾ ഇതിൻ്റെ ഭാഗമായി ലഭിക്കാതെ വരികയാണ്. അപ്പോൾ ഉള്ള സ്റ്റോക്ക് തീരുന്ന സ്ഥിതി പല സ്ഥാപനങ്ങളിലും വന്നിരിക്കുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ 124 സ്ഥാപനങ്ങളിൽ മരുന്നിന് തന്നെ ദൗർലഭ്യമുണ്ട് എന്നും അറിയുന്നു. ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കേണ്ടതാണ് എന്ന് കാണുകയുണ്ടായി. സാമൂഹ്യനീതി, വനിതാ ശിശുവികസന വകുപ്പുകൾ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കും. ഈ സർക്കാരിതര സ്ഥാപനങ്ങളിൽ നിന്ന് ഭക്ഷണവും മറ്റ് അവശ്യ സാധനങ്ങളും മരുന്നും ഈ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാക്കും. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് ഇതുമായി ബന്ധപ്പെട്ട വിതരണങ്ങൾ നടത്തുക. അതോടൊപ്പം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആവശ്യമായ മരുന്നും നൽകും. വേറൊരു പ്രശ്നം നിലനിൽക്കുന്നത് ഇന്നത്തെ ഘട്ടത്തിൽ ഉറവിട മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്. കാരണം പലയിടത്തും മാലിന്യം വർദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ നഗരങ്ങളിലായാലും ഗ്രാമങ്ങളിലായാലും ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞ പകർച്ചവ്യാധികൾ തടയുന്നതിനും പരിസര ശുചീകരണം പ്രധാനമാണ്, മാലിന്യ നിർമ്മാർജ്ജനം പ്രധാനമാണ്. ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷനുകൾക്ക്
ഇതിൽ നല്ല മുൻകൈ എടുക്കാൻ സാധിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫലപ്രദമായി ഇക്കാര്യത്തിൽ നേതൃത്വം നൽകുകയും വേണം. നിർമ്മാണ തൊഴിലാളികൾ ഇപ്പോൾ വലിയ പ്രയാസത്തിലാണ്. അത് പരിഗണിച്ച് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് 1000 രൂപ വീതം ഓരോ തൊഴിലാളിക്കും നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കശുവണ്ടി സംഭരണം നടത്തേണ്ട കാര്യം നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. കശുവണ്ടി സംഭരിക്കുന്നവർ അത് സഹകരണ സംഘങ്ങളിൽ സൂക്ഷിക്കുമ്പോൾ ഉണക്കി സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉണക്കി സൂക്ഷിച്ചില്ലെങ്കിൽ അത് കേടുപറ്റാനിടയുണ്ട്. അതോടൊപ്പം ഈ കശുവണ്ടി കാപെക്സും കശുവണ്ടി വികസന കോർപ്പറേഷനും ഏറ്റെടുക്കുന്നതാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ചില ആശങ്കകൾ ഉയർന്നുകൊണ്ടാണ് ഇത് പ്രത്യേകം വ്യക്തമാക്കുന്നത്. കൃഷിക്കാർക്കുള്ള പെൻഷൻ തടസ്സമില്ലാതെ നൽകുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടത്, വീടുകൾ അണുമുക്തമാക്കാൻ എന്ന പേരിൽ ലോറിയിൽ വെള്ളവുമായി ചിലർ കറങ്ങുകയാണ്. ഇപ്പോൾ വീടിൻ്റെ മതിലിലും ഗേറ്റിലുമൊക്കെ ആയിട്ട് ഇവർ ഈ ലായനി തളിക്കുകയാണ്. ഈ തളിക്കുന്ന ലായനി അണുവിമുക്തമാണോ എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല. ഇത്തരം കാര്യങ്ങൾ വ്യക്തതയോടെ ചെയ്യുന്നതാണ് നല്ലത്. ബാനറും കൊടിയും നിറവും വെച്ചുള്ള പ്രചരണപരമായ ഏർപ്പാടുകൾ ഒഴിവാക്കുന്നതാണ് ഉത്തമം. പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ജലവിഭവ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്നുകൊണ്ട് ഇത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രത്യേക ശ്രദ്ധയോടുകൂടി തന്നെ കാര്യങ്ങൾ നീക്കുകയും ചെയ്യും. ആവശ്യമായ മരുന്ന് എല്ലായിടവും ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇപ്പോൾ ഗ്രാമങ്ങളിലെ മെഡിക്കൽ സ്റ്റോറുകളിലായാലും മരുന്നിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. കോഴിത്തീറ്റ ക്ഷാമം അനുഭവപ്പെട്ടിരുന്നു. ഇന്ന് 31 ലോഡ് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള തീറ്റ എത്തിക്കാനുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടത്, 11 നഴ്സുമാരെ അവിടുന്ന് പിരിച്ചുവിട്ടു എന്നൊരു പരാതി. പിരിച്ചുവിടൽ ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല. സർക്കാർ അതിൽ ഇടപെടുക തന്നെ ചെയ്യും. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് നല്ല ക്രമീകരണം ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇടപെട്ടുകൊണ്ട് തന്നെ വരുത്തിയിട്ടുണ്ട്. ഇന്നലെ ആ പ്രശ്നങ്ങൾ പറഞ്ഞതാണ്. ഇതുമായി ബന്ധപ്പെട്ട് തീരദേശത്ത് സംഘർഷാവസ്ഥ ഇല്ലാതിരിക്കാൻ പോലീസ് ജാഗ്രത കാണിക്കേണ്ടതാണ്. വനിതാ ജീവനക്കാർ, അവശ്യ സർവീസിലുള്ളവർ ജോലിസ്ഥലത്തേക്ക് എത്തുന്നത് ചിലപ്പോൾ അവരുടെ ചില കുടുംബാംഗങ്ങൾ അവരെ എത്തിക്കുന്നതായിരിക്കും. അങ്ങനെ എത്തിച്ച് തിരിച്ചു പോകുമ്പോൾ ആ കുടുംബാംഗങ്ങളെ പോലീസ് തടയുന്നുവെന്ന പരാതി വരുന്നുണ്ട്. പോലീസ് തടയുന്നതിൽ പ്രത്യേകമായി പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം തടഞ്ഞാലല്ലേ പരിശോധിക്കാൻ പറ്റൂ. പക്ഷേ പരിശോധിച്ച് ഇവർ ഇന്ന കാര്യത്തിന് പോയതാണെന്ന് ബോധ്യപ്പെട്ടാൽ തടസ്സമില്ലാതെ പോകാൻ അനുവദിക്കുന്നില്ല ഉണ്ടാകണം.
ഇതോടൊപ്പം കാണേണ്ട ഒരു കാര്യം, വ്യാജ വാർത്തകൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയാണ്. ഇതിലൊന്ന്, കോവിഡ് രോഗികളുമായി സമ്പർക്കം പുലർത്തിയവർ കഴിക്കേണ്ട ഗുളിക എന്ന നിലയിലൊരു ശബ്ദ സന്ദേശം ഡോക്ടറുടേത് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോവിഡ് പ്രതിരോധം സംബന്ധിച്ച് വ്യാജ മൊബൈൽ ആപ്പുകളും ഉണ്ടാക്കുന്നു. കാസർഗോഡ് അതിർത്തി തുറന്നോ എന്ന് തന്നെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട് അതിർത്തിയിലെത്തുകയുണ്ടായി. ഇതിൽ റോഡിൽ അതിർത്തിയുടെ കാര്യത്തിൽ നാം ഉന്നയിച്ചിരുന്ന പ്രശ്നം അതിർത്തി മണ്ണിട്ടടക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ്, ചരക്ക് ഗതാഗതം അനുവദിക്കണമെന്നുമാണ്, ആളുകൾക്ക് സുഗമമായി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാമെന്ന്. അത് നമ്മുടെ ഒരു ആവശ്യത്തിൽപ്പെട്ടതല്ല. ആവശ്യമായ നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിന് നമുക്കൊരു തടസ്സവും ഇല്ല. അതാണ് നമ്മുടെ നിലപാടുണ്ടായിരുന്നത്. പക്ഷേ ആളുകൾ ഇത് കേട്ടപ്പോൾ ഉടനെ അവിടെ തടിച്ചുകൂടുന്ന അതിർത്തിയിലെത്തുന്ന നിലയുണ്ടായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നാം ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലെ വ്യാജ വാർത്താ പ്രചരണം തടയാൻ പോലീസിൻ്റെ ഇടപെടൽ ശക്തിപ്പെടുത്തും. കാസർഗോട്ട് ചില മാധ്യമപ്രവർത്തകർക്ക് രോഗസാധ്യതയുണ്ടോ എന്ന് ആശങ്ക ഉയർത്തുന്നുണ്ട്. ഇത് നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്, നമ്മൾ നല്ല ജാഗ്രത പാലിക്കണമെന്ന്. അവിടെ രണ്ട് മാധ്യമപ്രവർത്തകരുടെ അടുത്ത ബന്ധുക്കൾക്ക് രോഗം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ മാധ്യമപ്രവർത്തകരും അവരുമായി ബന്ധപ്പെട്ട മറ്റ് സുഹൃത്തുക്കൾ മാധ്യമപ്രവർത്തകർ എല്ലാവരും, അതിൻ്റെ മറ്റ് സാങ്കേതിക പ്രവർത്തകരുണ്ടാവും, എല്ലാവരും ശ്രദ്ധിച്ച് കാര്യങ്ങൾ നീക്കേണ്ടതായിട്ടുണ്ട്. ആവശ്യമായ ഗൗരവത്തോടെ ആ കാര്യം പ്രത്യേകം കണക്കിലെടുക്കേണ്ടതാണ്. കാരണം പത്രപ്രവർത്തകർക്ക് രോഗം വന്നാൽ എവിടെയൊക്കെ പടരുമെന്നതിന് വലിയ ആശങ്കയുള്ളൊരു പ്രശ്നമാണ്. അവിടെ സ്വയം കാര്യങ്ങൾ ഗൗരവത്തോടെ കാണാൻ കഴിയണം. സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ 45 ലക്ഷം കുട്ടികളാണിപ്പോൾ വീട്ടിലിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈറ്റിൻ്റെയും SERT നേതൃത്വത്തിൽ സമഗ്ര പോർട്ടലിൽ അവധിക്കാല സന്തോഷങ്ങൾ എന്ന പേരിൽ പ്രത്യേക ഓൺലൈൻ പഠന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇത് വ്യാപകമായി പ്രയോജനപ്പെടുത്താൻ ആകണം. കോഴിക്കോട്ടെ NIT പൂർവ്വ വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയയിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള കോഴ്സ് സൗജന്യമായി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിന് ഒരു വ്യവസ്ഥ അവർ പറഞ്ഞിട്ടുണ്ട്, ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി റെസീറ്റ് അയച്ചു കൊടുക്കുന്നവർക്കാണ് സൗജന്യമായി കോഴ്സിൽ ചേരാനാവുക. ഒരു നല്ല മുൻകൈയാണത്. കമ്മ്യൂണിറ്റി കിച്ചണുകളിലായാലും റേഷൻ കടകളിലായാലും മറ്റെവിടെയായാലും ആവശ്യം വേണ്ട ശാരീരിക അകലം എല്ലാവരും നിർബന്ധമായും പാലിച്ചിരിക്കണം. നമ്മൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കാണുമ്പോൾ അങ്ങനെയല്ല എന്ന് പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പൊതുപ്രവർത്തകർ തന്നെയാണ്. കമ്മ്യൂണിറ്റി കിച്ചണുകളിൽ വിവിധ സംഘടനകൾ ഇടപെട്ട് ഭക്ഷണ വിതരണത്തിന് മത്സരിക്കുന്ന ഏർപ്പാട് നിർബന്ധമായും ഒഴിവാക്കണം. അവിടെ നിയോഗിക്കപ്പെട്ട ആളുകൾ മാത്രമേ
ഉണ്ടാകാൻ പാടുള്ളൂ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് പ്രാഥമിക സഹായമായി 65 ലക്ഷം രൂപ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എൻഡോസൾഫാൻ ഇരകൾക്കായി സത്യസായി ട്രസ്റ്റ് നിർമ്മിച്ച വീടുകൾ കോവിഡ് ഐസൊലേഷനായി വിട്ടു നൽകാം എന്ന് ട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. കർണാടക അതിർത്തി അടച്ചതുമായി ബന്ധപ്പെട്ട് ചരക്ക് നീക്കവും രോഗികളുടെ സഞ്ചാരവും ഉറപ്പാക്കുന്നതിന് ഇടപെടാമെന്ന് മുൻ പ്രധാനമന്ത്രി ദേവഗൗഡ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുമായി ഇക്കാര്യം സംസാരിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. വൈദ്യുതി ബോർഡിലെ ജീവനക്കാരുടെയും ഓഫീസർമാരുടെയും 1 മാസത്തെ ശമ്പളം നൽകാമെന്നറിയിച്ചു. അതിൻ്റെ ആദ്യ ഗഡുവായി 20 കോടി രൂപയുടെ ചെക്ക് വൈദ്യുതി മന്ത്രി എം എം മണി ഏൽപ്പിച്ചിട്ടുണ്ട്. 5 ജില്ലകളിലെ ആശുപത്രികളിൽ വെൻ്റിലേറ്റർ സംവിധാനം ഒരുക്കുന്നതിന് 50 കോടി രൂപ നേരത്തെ KSEB നൽകുകയും ചെയ്തിരുന്നു. കേരള പവർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കോർപ്പറേഷൻ 1 കോടി രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘം 1 കോടി രൂപ സംഭാവന നൽകി. കൊല്ലം കോർപ്പറേഷൻ 1 കോടി രൂപ നൽകി. കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയി സഹകരണ സംഘം 50 ലക്ഷം രൂപ സംഭാവന നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 50 ലക്ഷം രൂപ സംഭാവന നൽകി. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് 20 ലക്ഷം രൂപ നൽകി. 1 മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിക്കാനുള്ള നിർദ്ദേശത്തെ INDUC സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇന്നാകെ ലഭിച്ചത് 32,01,71,627 രൂപയാണ്. ഇതോടൊപ്പം ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം, ഡൽഹി നിസാമുദ്ദീനിൽ നടന്ന തബ്ലീഗ് സമ്മേളനത്തിൽ 157 പേരാണ് കേരളത്തിൽ നിന്ന് പങ്കെടുത്തത്. എല്ലാ ജില്ലകളിൽ നിന്നുമുള്ളവരുണ്ട്. ഇവരുടെ വിശദാംശം സർക്കാർ ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ സംശയിക്കുന്ന ആളുകളെ ആശുപത്രികളിലും വീടുകളിലും നിരീക്ഷണത്തിലാണ്. ചിലർ ഡൽഹിയിൽ തന്നെയാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് വ്യക്തമാക്കാനുള്ളത്. നമ്മുടെ ഈ ചരക്ക് നീക്കമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗൂഡ്സ് ട്രെയിനുകളിൽ പോകുന്ന അതിന്റെ ലോക്കപ്പ് ഏജന്റുമാർ, അവര് മറ്റു സംസ്ഥാനങ്ങളിൽ പോയിട്ട് തിരിച്ചുകൊണ്ട് അവരുടെ നിർബന്ധമായിട്ട് ക്വാറന്റൈനിൽ പോകാൻ പറയുന്നു. അതിന്റെ ഭാഗമായി ഈ ഗൂഡ്സ് ഓടിക്കാൻ ആളില്ലാത്തൊരവസ്ഥ ഉണ്ട് എന്നൊരു പരാതി വരുന്നുണ്ട്. മാത്രമല്ല അവർക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും കൊടുക്കുന്നില്ല എന്നൊരു പരാതി. ഇത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഇടപെടലുണ്ടാവോ? ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചരക്ക് വണ്ടികൾ, അത് ട്രെയിനായാലും ലോറിയായാലും ഏതായാലും, അതിനകത്ത് പോകുന്ന ഡ്രൈവർമാർക്ക് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കും. അവർ ഓരോ റൂട്ടും കഴിഞ്ഞ് ഈ ക്വാറന്റൈനിൽ പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞല്ലേ പുറത്തു വരാൻ പറ്റൂ. അപ്പോൾ അത് പ്രായോഗികമല്ല. ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി പോവുക എന്നുള്ളത് മാത്രമേ പ്രായോഗികമാവും. അത് നേരത്തെ തന്നെ അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ്. മുഴുവനാണെന്നാണ് കണക്കാക്കുന്നത്. മുഴുവൻ പേര് തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, ഇപ്പൊ അഭ്യർത്ഥനയാണ്. ഇപ്പൊ അഭ്യർത്ഥന നല്ല നിലക്ക് നിൽക്കില്ലേ? അതിന്റെ പ്രതികരണങ്ങളൊക്കെ നോക്കാം. സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്, അതുകൊണ്ട് നിയന്ത്രണത്തിലേക്ക് പോകേണ്ട സാഹചര്യമില്ല. ഇപ്പോഴത്തെ സ്ഥിതിയിൽ അങ്ങനെ ഒരു ആലോചനയില്ല. അതുപോലെ BJP കർണാടക സംസ്ഥാന പ്രസിഡന്റ് നളിൻ കുമാർ കട്ടീലിന്റെ ഒരു പ്രസ്താവന താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതായത് കർണാടകത്തെ പിണറായിൽ നിന്ന് രക്ഷിക്കുക എന്ന പ്രസ്താവനയാണ്. ഈ അതിർത്തി പ്രശ്നവുമായി ബന്ധപ്പെട്ട്
വലിയ ഇടപെടൽ നടത്തുമ്പോഴാണ് അവര് വളരെ ശക്തമായ ഒരു നിലപാട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? അതൊക്കെ ഒരു രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ഭാഗമെന്ന് മാത്രമേ കാണാനുള്ളൂ. നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെയൊരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ അവിടെ സ്വീകരിക്കുന്നത് എന്ന് നമുക്കിതേവരെ പിടികിട്ടിയിട്ടില്ല. ഈ കർണാടകയുടെ അല്ലെങ്കിൽ മംഗലാപുരവും കാസർഗോഡും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ കാര്യം നേരത്തെ ഞാൻ വ്യക്തമാക്കിയതാണല്ലോ, അത് വീണ്ടും ഞാൻ ആവർത്തിക്കേണ്ടതായിട്ടില്ല. ഇതിൽ സാധാരണ നിലക്കുള്ള ചികിത്സാപരമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക, അതിൽ അതിന് തടസ്സം സൃഷ്ടിക്കൽ മനുഷ്യത്വപരമല്ലല്ലോ. പിന്നെ എന്നിൽ നിന്ന് രക്ഷിക്കുക എന്നത് അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. അത് അവിടെ മാത്രമല്ല, ഇവിടെയും ചിലർ ഉയർത്തുന്നതെന്ന് കേൾക്കുന്നുണ്ട്. അതൊക്കെ അങ്ങനെയുള്ളവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാനല്ലേ ഇപ്പം നേരമുള്ളൂ. സാലറി ചലഞ്ചിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകരെ ഒഴിവാക്കണം, ആരോഗ്യ മേഖലയിലുള്ള ഡോക്ടർമാർ നഴ്സുമാർ തുടങ്ങിയവരെയൊക്കെ ഒഴിവാക്കണം എന്നുള്ള ഒരു ആവശ്യം ആരോഗ്യ മേഖലയിലുള്ള വിവിധ സംഘടനകൾ ഉന്നയിച്ചിട്ടുണ്ട്. അക്കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ടോ? രണ്ട്, ഇന്ന് ഹൈക്കോടതി വിധി മദ്യവില്പനയുമായി മദ്യം വീട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഹൈക്കോടതി വിധി ഇന്നുണ്ടായിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഇനി തുടർ നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ, നേരത്തെയുള്ള സർക്കാർ തീരുമാനം നടപ്പാക്കാൻ? ഇതിൽ സാലറി ചാലഞ്ചുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു അഭ്യർത്ഥനയാണ് നടത്തിയിട്ടുള്ളത്. ആ അഭ്യർത്ഥനയ്ക്ക് നല്ല പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രതികരണങ്ങൾ പോസിറ്റീവായിട്ടുള്ളതാണ്. അതിലൊരു തരത്തിലുള്ള ആശങ്കയും സർക്കാരിനിപ്പോൾ ഇല്ല. അതിൻ്റെ മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. മദ്യവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഒരു നിലപാടിപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാടിൽ തന്നെ സർക്കാർ നിൽക്കും. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയല്ലോ, നിങ്ങൾ കുറച്ച് ദിവസമായല്ലോ മദ്യം കഴിക്കാത്തത്, അതുകൊണ്ട് വിമുക്തി കേന്ദ്രത്തിലേക്ക് പോകാനാണ് കുടുംബാംഗങ്ങളൊക്കെ താല്പര്യം പ്രകടിപ്പിക്കേണ്ടത്. ആ നില നമുക്ക് ശക്തിപ്പെടുത്താം. കർണാടകയിലുള്ള മലയാളി വ്യാപാരികൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു വാർത്ത ഉണ്ടായത് 9 പേരോളം. അപ്പൊ ജില്ലാ ഭരണകൂടം അവരെ എത്തിക്കാൻ ചീഫ് സെക്രട്ടറി തലത്തിൽ നിർദ്ദേശം ഉണ്ടെങ്കിൽ എത്തിക്കാൻ കഴിയൂ എന്നാണ് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? വ്യാപാരികൾ എന്തിനാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്? അല്ല, അങ്ങനെ കിടത്ത് അങ്ങനെ എത്താൻ പറ്റില്ല, അങ്ങനെ എത്തിക്കാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ അതിർത്തിക്കകത്തൂടെ ആർക്കും സഞ്ചരിക്കാനാവില്ല എന്നുള്ളതാണ് പൊതുവായ നില. പ്രത്യേക എക്സംഷൻ കേസ് വരുമ്പോൾ മാത്രമേ മറ്റു കാര്യങ്ങൾ ആലോചിക്കുന്ന നിലയുള്ളൂ. ഇത് പൊതുവിൽ സംസ്ഥാനങ്ങളെല്ലാം ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലയാണ്. അതിന് വേറൊരു നിലപാടെടുക്കാൻ കഴിയില്ല. അങ്ങനെ എടുത്താൽ ഈ നമ്മളിപ്പോൾ സ്വീകരിക്കുന്ന നിലപാടിന് അർത്ഥമില്ലാതാവും. വ്യാപാരികൾക്ക് പോകാൻ കഴിയുന്നില്ല, പോലീസ് തടയുന്നൊരു പരാതി വളരെ വ്യാപകമായി വന്നിട്ടുണ്ട്. നേരത്തെ സിഎം പറഞ്ഞ പ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിമാരാണ് വ്യാപാരികൾക്ക് കച്ചവട സ്ഥലങ്ങളിലേക്ക് എത്താനുള്ള പാസ് കൊടുത്തിട്ടുള്ളത്. അത് പോലീസ് അംഗീകരിക്കുന്നില്ല എന്നൊരു പരാതി വ്യാപകമായിട്ട്, അത് പരിശോധിക്കുന്നത്? എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ പരിശോധിക്കാതെ തീർച്ചയായും എല്ലാവരും പങ്കെടുക്കണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഓരോ സംഘടനയായിട്ടായിരുന്നു വിളിച്ചത്, അല്ലാതെ നമ്മളെ ഈ ഇതിൻ്റെ ഇടക്കുള്ള സമയത്ത് ചിലരുമായിട്ട് സംസാരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ചിലർ വിട്ടുപോയിട്ടുണ്ടാവും. എല്ലാവരുമായിട്ടും നമുക്ക് അഭ്യർത്ഥന ഇനിയും നടത്താം, അതിന് കുഴപ്പമൊന്നുമില്ല. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേന്ദ്രം തികഞ്ഞ സംതൃപ്തി രേഖപ്പെടുത്തുകയും മികച്ചതാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു എന്ന് സിഎം പറഞ്ഞു. പക്ഷേ ഈ പ്രധാനമന്ത്രിയുമായിട്ടുള്ള വീഡിയോ കോൺഫറൻസിൽ കേരളത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന് കേന്ദ്രത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ സഹായമോ ഒക്കെ സംസാരിച്ചിരുന്നു? അല്ല, നമ്മൾ നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആളുകൾ പുറത്തനുഭവിക്കുന്ന വിഷമം ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഈ കാര്യം നേരത്തെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഈ കാര്യം എംബസികളുമായിട്ട് നേരിട്ട് സംസാരിച്ചിരുന്നു. മാത്രമല്ല രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായിട്ടും വീഡിയോ കോൺഫറൻസ് വഴി സംസാരിച്ചിരുന്നു. അവിടെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കേരളത്തിൻ്റെ ഒരു ആവശ്യത്തോടുള്ള പ്രതികരണമായിട്ട് തന്നെയാണ് കാണുന്നത്. മറ്റെല്ലാ കാര്യങ്ങളും ഓരോ സംസ്ഥാനത്തിനുള്ള കാര്യം, രാജ്യത്തിനാകെയുള്ള കാര്യങ്ങൾ
എന്ന നിലക്കാണല്ലോ അദ്ദേഹം പറയുക. അത് നമ്മുടെ സംസ്ഥാനത്തിന് ബാധകമായിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തിന് എന്ന നിലക്ക് വരികയാണ്. അതിനെപ്പറ്റി അങ്ങനെ ഓരോ വിഷയത്തെപ്പറ്റിയും അദ്ദേഹം മറുപടി പറഞ്ഞു പോവുകയല്ലോ ചെയ്യുക. നമ്മളെ പൊതുവായ ആവശ്യങ്ങൾ ഉന്നയിച്ചു, സ്വാഭാവികമായും അതെല്ലാം ഗൗരവമായി പരിഗണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അന്നൊരു ശരിയല്ലാത്ത സമീപനം സ്വീകരിച്ചു എന്നുള്ളതുകൊണ്ട് പിന്നീട് ശരിയായ സമീപനം സ്വീകരിച്ചു കൂടാതുണ്ടോ? അത് ആ നിലക്ക് കണ്ടാ മതി. കേട്ടില്ല കട്ടായി. സിമയിൽ ലോക്ക്ഡൌൺ നീട്ടുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ 14 വരെ മാത്രമേ ഉള്ളൂ എന്ന് എന്തെങ്കിലും ഉറപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സംസാരങ്ങൾ ഈ വീഡിയോ കോൺഫറൻസിംഗിൽ ഉണ്ടായിട്ടുണ്ടോ? അത്തരത്തിലൊരു ഉറപ്പ് വ്യക്തമായി ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യമുണ്ട്, നമ്മളെങ്ങനെ ഇത് ക്രമവൽക്കരിച്ച് അവസാനിപ്പിക്കും, അതായത് പെട്ടെന്ന് അവസാനിപ്പിക്കുകയല്ല, എങ്ങനെയാണ് ക്രമാനുഗതമായിട്ട് അവസാനിപ്പിക്കാനാവുക, അതുമായി ബന്ധപ്പെട്ട് വിദഗ്ധരുടെ ഉപദേശം വേണം എന്നാണ് പറഞ്ഞത്. വിദഗ്ധരുടെ അഭിപ്രായം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വേണമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഒരു കാര്യം ഊന്നി പറയുകയുണ്ടായി, ഈ ശാരീരിക അകലം പാലിക്കൽ, സോഷ്യൽ ഡിസ്റ്റൻസ്, അത് നിർബന്ധമായും നമുക്ക് തുടരേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം ഒരർത്ഥശങ്കക്കിടയില്ലാതെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുവരരുത് എന്ന് ഒരു നിലപാടെടുത്തു എന്ന് പറഞ്ഞ് വാർത്തകൾ വന്നിരുന്നു. അദ്ദേഹം ഇന്ന് അത് നിഷേധിക്കുകയുണ്ടായി. കേരളത്തിന് അനുകൂലമായ ഒരു നിലപാടാണ് ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്താണ് സർക്കാരിൻ്റെ ഒരു നിലപാട്, അദ്ദേഹത്തിൻ്റെ അവസ്ഥ? ഞാനത് ആ വാർത്ത കണ്ടപ്പോൾ തന്നെ സാധാരണഗതിയിൽ അദ്ദേഹം അങ്ങനെയൊരു നിലപാടെടുക്കാനിടയില്ലാലോ എന്ന് ചിന്തിച്ചയാളാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാതിരുന്നത്. ഇപ്പോൾ അദ്ദേഹം തിരുത്തിയെങ്കിലും അത് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമാണ്. നമുക്കെല്ലാവർക്കും അതിൻ്റെ കൂടെ നിൽക്കാം. എന്തിനാണ് പിന്നെ അതിനെക്കുറിച്ച് വേറൊരു അഭിപ്രായം പറയുന്നു? അവർക്ക് രോഗം സ്ഥിരീകരിച്ചു എന്ന് രോഗബാധ ഉണ്ട് എന്നുള്ള സംശയമുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികളുണ്ട്. അത് റെഡിയാണെന്നുള്ളത് ഞാൻ നോക്കണം. ഇപ്പം എൻ്റെ കയ്യിലില്ല. മാൾഡോവ എന്നുള്ള സ്ഥലത്ത് നമ്മുടെ മലയാളികളായ ഒരു 300 വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കാണ്. അവർക്ക് ആദ്യമൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ സൗകര്യങ്ങൾ കുറഞ്ഞു. അവർക്ക് ഈ നെറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ നിഷേധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ പരാതിയുണ്ട്. സി എം അതിൽ ഇടപെടണമെന്നാണ് അവരുടെ ആവശ്യം. നമുക്കത് കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം ആവശ്യമായ രീതിയിൽ. അവരോടും, അവർ നല്ല രീതിയിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവരാണ്, അവരുടെ ശ്രദ്ധയിലും പെടുത്താം. ഈ സിഎംഇ സാമൂഹ്യ പെൻഷനുമായി ബന്ധപ്പെട്ട് ഈ വൃക്ക രോഗികൾക്കും വൃക്ക മാറ്റിവെച്ചവർക്കും കിട്ടുന്ന സാമൂഹ്യ പെൻഷൻ ഒരു മാസമായി അവർ മുടങ്ങി കിടക്കുന്നു എന്ന വലിയ പരാതിയുണ്ട്. മറ്റുള്ളവർ കിട്ടുമ്പോൾ അവർക്ക് കിട്ടുന്നില്ല. ഇത് അവർക്ക് ആവശ്യമുള്ള ഫണ്ട്, സാമൂഹ്യ സുരക്ഷാ മിഷൻ ഫണ്ട് ഇല്ല എന്നവർ ചോദിക്കും പറയുന്നതാണ് അവർ പറയുന്നത്. അതിനൊരു ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അത്തരം കാര്യങ്ങളെല്ലാം ക്രോമായിട്ട് നടക്കും. ഉൽപാദനം നിലച്ചത് കാരണം ചിലപ്പോൾ സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നു. അവിടെ സർക്കാരിന്റെ സാമ്പത്തിക സഹായം തേടിയിരുന്നു. ഉദാഹരണമായിട്ട് ട്രാവൺകൂർ സിമെന്റ്സ് കോട്ടയം, അതിലെന്തെങ്കിലും സർക്കാർ ഇടപെടുന്നുണ്ടോ? അതിന് സർക്കാർ സാമ്പത്തിക സഹായം നൽകുകയല്ല വേണ്ടത്, അവർ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് സഹായം സ്വീകരിക്കണം, എന്നിട്ട് കൊടുക്കണം. അതാ നിലപാട് സർക്കാർ എടുക്കുക. തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കും ദുബായിൽ നിന്ന് വിമാന സർവീസ് ആരംഭിക്കാനായി യാത്രാ വിമാനാണെങ്കിൽ ഞങ്ങൾക്ക് വിവരമില്ല അതിനെപ്പറ്റി. ഇപ്പോ ആ പലിശ ഒഴിവാക്കണം എന്നത് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, കേന്ദ്ര ധനകാര്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ബാങ്കുകളോടും ആ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ കേന്ദ്രത്തിൻ്റെ ഇടപെടലാണ് ആ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ളത്. അത് പ്രത്യേകം പരിശോധിക്കുക എന്താണെന്നുള്ളത്. ഇപ്പോൾ ഒരു പരാതി ഉള്ളത് ഈ പെൻഷൻ കൊടുക്കുന്ന സമയമാണല്ലോ, ഈ പെൻഷൻ വാങ്ങാനായിട്ട്
പലർക്കും ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല. അവര് പലരും ഈ ആരുടെയും കൂടെ സ്കൂട്ടറിലൊക്കെ പോകുന്നതാണ്. അപ്പൊ രണ്ടുപേര് സ്കൂട്ടറിൽ പോകുമ്പോൾ അത് പലതും പോലീസ് തടയുന്നു എന്ന് ഇന്ന് വ്യാപകമായിട്ട് പരാതി വന്നിട്ടുണ്ട്. കൊട്ടാരക്കര പോലുള്ള സ്ഥലത്തൊക്കെയാണ്. അപ്പം അവർക്കും കൂടെ ഒരു ഇളവ് കരുത്തിൽ കൊടുക്കണമെന്നാണ് അവരുടെ ഒരു ആവശ്യം. എല്ലാം പ്രായമായ ആളുകളാണ്, അതുകൊണ്ടാണ്. പ്രായമായവർ സ്കൂട്ടറിൽ പോകുന്നതിൻ്റെ പ്രശ്നമുണ്ട്. എന്നാലും എന്താണ്, നമുക്ക് പരിശോധിച്ച് നോക്കാം എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയരായ ഒരു 1000 പേര് സംസ്ഥാനത്തുണ്ട്. അവർക്ക് ഈ ഘട്ടത്തിൽ പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിയാണ്. കാരണം വെച്ചാൽ രോഗം വ്യാപിപ്പിക്കുമോ അല്ലെങ്കിൽ രോഗം പിടിപെടുമോ എന്നൊക്കെ ഉള്ള ഒരു സംശയം കാരണം അപ്പൊ അവർക്ക് ഈ മരുന്ന് വാങ്ങിക്കാൻ പോലും പുറത്തിറങ്ങാത്ത സ്ഥിതിയാണ്. അവർക്ക് ഈ മരുന്ന് വീട്ടിലെത്തിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും സംവിധാനം സർക്കാർ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായും അത്തരം ആളുകളെ സഹായിക്കാനാണല്ലോ നമ്മുടെ വളണ്ടിയർമാരെ വെക്കുന്നത്. ആ വളണ്ടിയർമാരെ സഹായിക്കും. അവർക്ക് പ്രത്യേക ആളുകളെ സഹായിക്കാനില്ലെങ്കിൽ ആ വിവരം അറിയിച്ചാൽ തദ്ദേശ സേവന സ്ഥാപനങ്ങൾ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും. അതിനൊക്കെയാണ് നമ്മുടെ ഈ വളണ്ടിയർമാർ. അതുപോലെ തന്നെ ഈ പോത്തങ്കോട് മേഖലയിൽ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അവിടെ ഈ പല ഡയാലിസിസ് ആവശ്യമുള്ള രോഗികളുണ്ട്. അപ്പം ഇന്നലെ ഇന്നൊക്കെ അവര് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വകാര്യ ആശുപത്രികളൊന്നും ആ പേഷ്യൻസിനെ അതിന് അനുവദിക്കുന്നില്ല. അവര് പറഞ്ഞു വിടുകയാണ്. അപ്പം 2-3 ആശുപത്രികളിൽ പോയിട്ടും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. അതിനകത്ത് സർക്കാർ അടിയന്തരമായിട്ട് ഇടപെടണമെന്നാണ് അവരുടെ ആവശ്യം. ഡയാലിസിസ് പോലുള്ളത് നിർത്താൻ പാടില്ലാത്തതാണ്. അങ്ങനെ പ്രത്യേക പ്രശ്നമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് നടപടികൾ എടുക്കാം. നേരത്തെ ഈ അവശ്യ സർവീസ് പോലീസുകാർക്കും നഴ്സുമാർക്കും ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഈ പത്രവിതരണക്കാർ, ഈ ചാനൽ ക്യാമറ അസിസ്റ്റന്റുമാർ, ഡ്രൈവർമാർ ഈ സമയത്ത് പണിയെടുക്കുന്നവർ, അവർക്കൂടെ ഒരു സംരക്ഷണം നൽകുന്ന കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകും? അല്ല, എല്ലാവരും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, അത് സ്വാഭാവികമല്ലേ. നമുക്ക് നോക്കാം. തൃശ്ശൂര് ഇന്ന് രോഗം സ്ഥിരീകരിച്ചാല് അദ്ദേഹം ഇവിടെ നിന്ന് വന്നതാണ്, പുറത്തുനിന്ന് വന്നതാണോ, എന്തെങ്കിലും വിശദാംശങ്ങളൊന്നും വ്യക്തമാക്കാൻ പറ്റും? ഇപ്പൊ എന്റെ കയ്യിൽ ആ വിശദാംശം ഇല്ല. ഉണ്ടോ അത്? നോക്കണോ? അത് ഇപ്പൊ ഇല്ല. നമ്മള് ഈ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ സർവീസ് 31-ാം തീയതി സർവീസിൽ നിന്ന് വിരമിച്ച ആളുകളെ 3 കൂടി എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നല്ലോ, അതിൽ എന്തെങ്കിലും നടപടികളുണ്ടോ? അതിന്റെ അഡ്വക്കേറ്റ് നിയമിക്കുന്നു എന്നുള്ള പിന്നെ ഉത്തരവുകൾ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് കണ്ടല്ലോ. അവര് കരാറടിസ്ഥാനത്തിലാണോ അതോ എക്സ്റ്റൻഷൻ ആയിട്ടാണോ? എക്സ്റ്റൻഷൻ ഇല്ല, ആരുടെയും സർവീസ് എക്സ്റ്റെൻഡ് ചെയ്യില്ല. മറ്റൊരു കാര്യം, ഈ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്ന വാഹനങ്ങൾ, ഇപ്പൊ സാധാരണഗതിയിൽ വാനുകളിൽ കടകളിൽ എത്തിക്കുന്ന വാഹനങ്ങളുണ്ട്, ഇവർക്ക് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതായിട്ട് പരാതിയുണ്ട്. ഭക്ഷ്യവസ്തുക്കളുടെ മൂവ്മെന്റ്സിന് ഒരു തരത്തിലുള്ള നിയന്ത്രണം, അത് സംസ്ഥാനത്തിനകത്തായാലും ജില്ലക്കകത്തായാലും അന്തർ സംസ്ഥാനമായാലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് രാജ്യം തന്നെ അംഗീകരിച്ചിട്ടുള്ള നയം. അതേ നയം തന്നെയാണ് നമ്മളും ഇവിടെ പിന്തുടരുന്നത്. ആ, തൃശ്ശൂരിലെ പോസിറ്റീവിന്റെ കാര്യം ചോദിച്ചല്ലോ, അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് വന്നതാണ്. ഇക്കാര്യത്തില് ഈ റേഷൻ സാധനങ്ങൾക്ക് വേറെ ക്ഷാമമില്ല. സംഭവിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിപ്പോൾ വന്നിട്ടുള്ളത് ഈ പോർട്ടബിലിറ്റി സൗകര്യം ഉണ്ടല്ലോ. ഒരു നിങ്ങളെ റേഷൻ ഷോപ്പിൽ തന്നെ വാങ്ങണം എന്നില്ല, വേറെ റേഷൻ ഷോപ്പ് പോയിട്ട് വാങ്ങാം. അങ്ങനെ വന്നപ്പോൾ ഈ ചില ഷാപ്പുകളിൽ കുറച്ച് കൂടുതൽ ആളി വന്നു. അപ്പോൾ അവിടുത്തെ സാധനങ്ങൾ കുറച്ച് ക്ഷാമം വരുന്ന സ്ഥിതി വന്നു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു തരത്തിലും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകമായ ശ്രദ്ധ തന്നെ നമ്മുടെ ഭക്ഷ്യവകുപ്പ് എടുക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഫലപ്രദമായ ഇടപെടലും ഉണ്ടാകും. അത് പ്രത്യേകം പരിശോധിക്കണം. എന്താ എന്റെ ശ്രദ്ധയിൽ ഇപ്പോ ഇല്ല. അപ്പൊ നമുക്ക് ഇന്ന് 21 പേർക്കാണല്ലോ രോഗം കൺഫേം ചെയ്തേക്കുന്നത്, അതിൽ എത്ര പേർക്കാണ്?
അത് നേരത്തെ പറഞ്ഞല്ലോ, ഈ എണ്ണം പിന്നെ വിദേശത്ത് വന്നവരും ഇല്ലേ. ഞാൻ നേരത്തെ 9 കോണ്ടാക്റ്റിൽ, 9 പേര് കോണ്ടാക്റ്റിൽ. അപ്പോൾ നമുക്ക് നാളെ കാണാം. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇന്ന് 21 പേർക്കാണ് സംസ്ഥാനത്ത് പുതുതായി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ 9 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കൊറോണ വൈറസ് ബാധ പകർന്നത്. 8 പേർ കാസർഗോഡ് നിന്നും, 5 പേർ ഇടുക്കിയിലും, 2 പേർ കൊല്ലത്തുമാണ്. ബാക്കി തിരുവനന്തപുരത്തും പത്തനംതിട്ട, മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ ജില്ലകളിൽ ഓരോ വൈറസ് ബാധയുമാണ് സ്ഥിരീകരിച്ചത്. ഒപ്പം മറ്റ് ചില ജില്ലകൾ കൂടി കേന്ദ്രം ഹോട്ട്സ്പോട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിൽ നേരത്തെ പത്തനംതിട്ടയും കാസർഗോഡുമായിരുന്നു ഹോട്ട്സ്പോട്ട് ലിസ്റ്റിലുണ്ടായിരുന്നത്. ഇപ്പോൾ കണ്ണൂർ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, തിരുവനന്തപുരം ജില്ലകളെ കൂടി ഹോട്ട്സ്പോട്ട് ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 21 പേർക്കാണ് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ കൊല്ലത്ത് 2 പേരാണ്. കൊല്ലത്തെ ഒരാൾ 27 വയസ്സുള്ള ഒരു ഗർഭിണിക്കാണ് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ശമ്പള നിയന്ത്രണം നിലവിൽ ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്.